ഹലോ ഫ്രണ്ട്സ് ചെടികളായി വളർത്തിയെടുക്കാൻ പറ്റുന്ന പേപ്പറുകളെ പറ്റി കേട്ടിട്ടുണ്ടോ അതാണ് സീഡ് പേപ്പറുകൾ വേസ്റ്റ് പേപ്പറുകളിൽ നിന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്സൈക്കിൾഡ് ഐറ്റമാണ് സീഡ് പേപ്പേഴ്സ് ഇന്ന് ഇതെങ്ങനെ ചെയ്യാം എന്നാണ് ആർട്ട് ആൻഡ് ഗ്രീൻസ് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഹാൻഡ് മെയ്ഡ് പേപ്പർ എല്ലാവർക്കും അറിയായിരിക്കുമെന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പോൾ ഇത് ഹാൻഡ് മെയ്ഡ് പേപ്പർ പോലെ തന്നെയാണ് പേപ്പറിലേക്ക് നമ്മൾ വളരെ ചെറിയ വിത്തുകൾ ചീര തുളസി പോലെയുള്ള ചെടികളുടെ വിത്തുകൾ നമ്മളിതിലേക്ക് എംബർഡ് ചെയ്തെടുക്കുകയാണ് ഇത്തരം പേപ്പറുകൾ നമുക്ക് പല തരത്തിലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാം ഗ്രീറ്റിംഗ് കാർഡുകൾ ഉണ്ടാക്കാം താങ്ക് യു കാർഡ്സ് ഉണ്ടാക്കാം അതുപോലെ ഇപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെയൊക്കെ ലോഗോ വേണമെങ്കിൽ പ്രിൻറ് ചെയ്യാം നമ്മുടെ കയ്യിൽ നിന്ന് ഈ പേപ്പർ കിട്ടുന്നവർക്ക് വെറുതെ ഒരു കഷ്ണം പേപ്പർ അല്ല കിട്ടുന്നത് ചെടികളാണ് ഈ പേപ്പർ അവർ മണ്ണിലേക്ക് കൊണ്ടിട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് വിത്ത് മുളച്ച് തൈകൾ അല്ലെങ്കിൽ ചെടികൾ അവർക്ക് കിട്ടുന്നു അപ്പോൾ ഒരു അടിപൊളി ഐഡിയ ആണല്ലേ ഇത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഈ പേപ്പറുകൾ തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള വേസ്റ്റ് ആയിട്ടുള്ള പഴയ നോട്ട്ബുക്ക് പേപ്പറുകൾ മാഗസിൻ പേപ്പറൊക്കെ ന്യൂസ് പേപ്പറുകൾ അധികം എടുക്കാറില്ല പിന്നെ നമ്മൾ അരിപ്പൊടിയൊക്കെ അരിക്കുന്ന അരിപ്പയില്ലേ അതാണ് രണ്ടാമതായിട്ട് വേണ്ടത് പിന്നെ വേണ്ടത് സ്പോഞ്ച് സ്പോഞ്ച് ഇല്ലെങ്കിൽ തുണിയായാലും മതി ഫുഡ് കളറ് സീഡ്സ് അത് ചെറിയ സീഡ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ അരിപ്പ ഇറങ്ങി നിൽക്കുന്ന വലിയൊരു പാത്രം ഇത്രയും മതി ഇനി നമുക്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ പേപ്പറുകൾ ചെറിയ പീസുകളാക്കി എടുക്കാം ഇനി നമുക്ക് ഇത് നല്ലപോലെ വെള്ളത്തിൽ കുതിർത്ത് ഒരു മൂന്നോ നാലോ മണിക്കൂർ വെക്കാം ഇനി ഇതിനെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം പേപ്പർ ആയതുകൊണ്ട് അരയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അൾപ്പ് റെഡി ആയിട്ടുണ്ട് അതിൽ മഷിപ്പേന വെച്ച് എഴുതിയിരുന്ന പേപ്പർ ആയതുകൊണ്ടാണ് അതിനൊരു നീല കളർ അപ്പോൾ സാധാരണ പേപ്പർ ഉപയോഗിച്ച് ഈ നീല കളറൊന്നും ഉണ്ടാവില്ല അതുപോലെ വെള്ള പേപ്പർ എടുക്കുകയാണെങ്കിൽ നല്ല വെള്ള കളറിലെ പളപ്പ് നമുക്ക് കിട്ടും ഈ പൾപ്പിൽ നിന്ന് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു അര ലിറ്റർ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ലൂസാക്കി എടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് വിത്തിട്ട് കൊടുക്കാം ചീരയുടെ വിത്താണ് ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് വിത്തിട്ടിട്ട് നന്നായിട്ട് ഇത് ആ പൾപ്പിലേക്ക് മിക്സ് ഇനി ചെയ്യീ പളപ്പിനെ നല്ല ലൂസായിട്ടിരിക്കണം കേട്ടോ അതിനെ അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു ട്രെയുടെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരേ ലെവലിൽ ഈ പൾപ്പിങ്ങിനെ ഒഴിച്ചു കൊടുക്കാം ആ ട്രേയിലേക്ക് കുറച്ച് വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ല ലെവലാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് വിത്തും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് വെച്ച് നമുക്ക് വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ ഇനി ഇതിൻ്റെ പുറത്തേക്ക് അടുത്ത അരിപ്പയും കൂടെ വെച്ചിട്ട് ആ വെള്ളം നല്ലതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കളയണം സ്പോഞ്ചോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ തുണിയോ ഉപയോഗിച്ച് നമുക്കിങ്ങനെ വെള്ളം പ്രസ് ചെയ്ത് കളയാം അതിൻ്റെ പുറത്ത് ഞാൻ ആ അരിപ്പ വെച്ചിരിക്കുന്നത് ആ വിത്ത് ഈ സ്പോഞ്ചിലേക്ക് പറ്റി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ അരിപ്പ മാറ്റിയിട്ട് നല്ലൊരു തുണി ഉപയോഗിച്ച് വീണ്ടും ഈ നല്ലതുപോലെ പ്രസ് ചെയ്ത് വെള്ളം കളയുക എന്നാലേ അത് അരിപ്പയിൽ നിന്ന് വിട്ടു വരുള്ളൂ വെള്ളമൊക്കെ നന്നായിട്ട് നമ്മൾ വാർത്ത കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പേപ്പറിലേക്ക് വെച്ച് അരിപ്പ കമഴ്ത്തിയിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുക തട്ടി കഴിയുമ്പോൾ ആ പേപ്പർ അരിപ്പയിൽ നിന്ന് ഇളകി വീഴും ചപ്പാത്തി പോലെ ഉണ്ടല്ലേ കാണാനായിട്ട് ഇതുപോലെ നമുക്ക് എല്ലാ നിറത്തിലും പേപ്പേഴ്സ് തയ്യാറാക്കിയെടുക്കാം പൾപ്പ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഫുഡ് കളർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ മതി ഇനി ഫുഡ് കളർ ഇല്ലായെങ്കിൽ നമുക്ക് മഞ്ഞ നിറത്തിന് മഞ്ഞപ്പൊടി ചേർക്കാം പിങ്ക് കളറിന് ബീട്രൂട്ടിൻ്റെ നീര് ചേർക്കാം സ്പിനാഷ് പച്ച ചീരയുടെ നീരെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പച്ച നിറം കൊടുക്കാം അങ്ങനെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിച്ചും ഈ പേപ്പറുകൾ തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ മഞ്ഞയും പച്ചയും പിങ്കും ഒക്കെ നിറത്തിൽ ഈ പേപ്പറുകൾ എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിനെ ഉണക്കിയെടുക്കാം ഉണക്കാനായിട്ട് ഷെയ്ഡിൽ വെച്ചാൽ മതി ഒരുപാട് വെയിലത്ത് കൊണ്ട് വെക്കേണ്ട വിത്ത് ഉണ്ട് അതുപോലെ തന്നെ പേപ്പറും വല്ലാതെ അങ്ങ് ചുളുങ്ങിപ്പോകും ഒരുവിധം ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് ചെറിയ ചൂടിൽ അയൺ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ വലിയൊരു പുസ്തകത്തിൻ്റെ ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് ലെവലിലുള്ള പേപ്പറുകൾ തയ്യാറായി കിട്ടും ഇത്രയേ ഉള്ളൂ നമ്മുടെ സീഡ് പേപ്പേഴ്സ് തയ്യാറായി കഴിഞ്ഞു ഇതിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പല തരത്തിലുള്ള ആർട്ട് വർക്കുകൾ ചെയ്തെടുക്കാം കേട്ടോ അത് മാത്രമല്ല കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റിയ നല്ലൊരു അപ്സൈക്ലിംഗ് ആക്ടിവിറ്റി ആയത് വേസ്റ്റ് പേപ്പേഴ്സ് റീയൂസ് ചെയ്യാനുള്ള നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആക്ടിവിറ്റിയും പിന്നെ ചിലവും വളരെ കുറവാണ് ഇതിനാൽ സീഡിൻ്റെ ഒരു കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള വസ്തുക്കളും വേസ്റ്റ് പേപ്പറുമാണ് ഞാൻ ഈ പേപ്പർ കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മറ്റൊരു വീഡിയോയിൽ പറയാം വീഡിയോസ് തുടർന്നും കണ്ടുകൊണ്ടേ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും താങ്ക്